അംഗീകാരങ്ങളുടെ കാര്യം അങ്ങനെയാണ്. മോഹിക്കുന്നവന് പലപ്പോഴും ലഭിക്കുന്നില്ല. മറ്റു ചിലർക്ക് പെട്ടെന്ന് ഒന്നും മോഹിക്കാതെ യാദൃശ്ചികമായി അംഗീകാരങ്ങൾ കൈ. സാധാരണ പെൺകുട്ടി ഇന്ന് വിവാഹിതയാണ്. 3 വയസ്സുള്ള മകൻ ശ്രീഹരിയെ ഒക്കത്ത് വെച്ച് പാടിയ രാജഹംസമ എന്ന ഗാനം ഭർത്താവിന്റെ അനുജൻ മൊബൈലിൽ ചിത്രീകരിച്ച് യൂട്യൂബിലും ഫേസ്ബുക്കിലും കയറ്റി. ഗാനവും ചന്ദ്രലേഖയും വമ്പൻ ഹിറ്റായി. ഇന്ന് ചന്ദ്രലേഖയുടെ ജീവിതമാകെ മാറിയിരിക്കുന്നു. പക്ഷെ എന്നാ ചുമ്മാ അവന്റെ മൊബൈലിൽ ചേച്ചി ഒരു പാട്ടൊന്ന് റെക്കോർഡ് ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അതിനെന്താ നമുക്ക് റെക്കോർഡ് ചെയ്യാം. അപ്പൊ എന്റെ ഒരു ബന്ധു വീട്ടിലിരുന്നാണ് സത്യത്തെ അത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം റെക്കോർഡ് ചെയ്ത കൂട്ടത്തില് ചേച്ചി പെട്ടെന്ന് തന്നെ ഞാനങ്ങ് പാടിക്കൊടുക്കുമായിരുന്നു അവന്. അവനൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് കോളുകളും ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇതിലൂടെയാണ് ഞാൻ അവരോട് നന്ദി പറയുന്നത്. ആദ്യമായിട്ട് മലയാളി പ്രവാസികളാണ് കൂടുതലും വിളിച്ചത്. നമ്മുടെ നാട്ടുകാരെ അറിഞ്ഞു വരുന്നതേ ഉള്ളായിരിക്കാം. കണ്ണാം തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. വീട്ടിൽ ഒരുപാട് പ്രോത്സാഹനം ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടില് അച്ഛന് മരിച്ചുപോയി. അത് കുട്ടിക്കാലത്ത് അച്ഛൻ ഒരുപാട് പ്രോത്സാഹനം ഉണ്ടായിരുന്നു. കുട്ടിക്കാലത്തെ ഗാനമേള ട്രൂപ്പ് അല്ലെങ്കിൽ പോലും നമ്മുടെ നാടുകളിലൊക്കെ നാട്ടു ക്ലബ്ബിലൊക്കെ ധാരാളം പ്രോഗ്രാമിന് പങ്കെടുത്തിട്ടുണ്ട്. എൻ്റെ ക്ലബ്ബുകളിൽ എൻ്റെ നവജ്യോതി എന്ന് പറയുന്ന ക്ലബ്ബിലാണ് ക്ലബ്ബാണ് എന്നെ ഉയർത്തിയത്. എൻ്റെ എൻ്റെ ആങ്ങളമാരുടെ കൂട്ടുകാരും അവരെല്ലാവരും എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണം കളിയാടി നിൽക്കും കഥനം നിറയും യമുനാ നദിയായി മിഴിനീർ വഴിയും. സ്കൂൾ ജീവിതത്തിൽ ഒരുപാട് പ്രോത്സാഹനങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് സാർമാരുടെ കയ്യിൽ നിന്ന്. അത് കഴിഞ്ഞ് സാർമാരും അതുപോലെ ഒപ്പം തന്നെ എൻ്റെ കൂട്ടുകാരും. അത് കഴിഞ്ഞ് കോളേജ് ലൈഫ് കുറേ സാർമാർ എന്നെ ഒരുപാട് എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ചന്ദ്രലേ പാടണം പാടണം മ്യൂസിക് കോളേജിൽ പോകണം എന്നും പറഞ്ഞ് കുറേ. അപ്പം പക്ഷെ എൻ്റെ സാഹചര്യങ്ങൾ മോശം, എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ വീട്ടിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു എനിക്ക് പോകാൻ പറ്റാഞ്ഞത്. യൂണിവേഴ്സിറ്റി തലത്തിൽ പോകാൻ എനിക്ക് ഒരുപാട് അവസരങ്ങൾ ഒരുക്കി തന്ന്. അങ്ങനെ ഞാൻ ഒരു ഒരു ഇയറിൽ ഞാൻ പോയി. ഞാൻ തിരുവനന്തപുരം വിമൻസ് കോളേജ് ഞാൻ ഓർക്കുന്നു പങ്കെടുത്തു, പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പക്ഷേ പ്രൈസ് കിട്ടുക എന്നുള്ളതല്ല, എനിക്കതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ അത് ഏറ്റവും വലിയ എൻ്റെ ഒരു അംഗീകാരമായിട്ട് ഞാൻ കാണുന്നു. മഞ്ഞ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറിയുമുണ്ട് ചുറ്റി ഇന്നെൻ്റെ മുറ്റത്ത് പൊന്നോണപ്പൂവേനി വന്നു ചിരി തൂകി നിന്നു. കൂടുതലും എനിക്ക് സംഗീതത്തിലോട്ട് ശ്രദ്ധ പതിപ്പിക്കാൻ പറ്റിയിട്ടില്ല, പാട്ട് പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഭയങ്കര ഒരു നിരാശയായിട്ട് ഇപ്പം തോന്നുന്നുണ്ട്. പക്ഷെ തുടർന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ശാസ്ത്രീയമായി സംഗീതം പഠിക്കാത്തത് ഒരുപക്ഷെ ഗുണമായി ഭവിച്ചേക്കാം നാളെ ചന്ദ്രലേഖയ്ക്ക്. ചന്ദ്രലേഖയ്ക്ക് ഇപ്പോഴും ചെറിയ ചെറിയ ആഗ്രഹങ്ങളേ ഉള്ളൂ. ഏതെങ്കിലും ഒരു കാസറ്റിൽ ഒരു പാടാൻ ഒരു ചാൻസ് കിട്ടണം എന്നുള്ള ആഗ്രഹക്കാരി ആയിരുന്നു നേരത്തെ ഞാൻ. ഇപ്പം ഫിലിമില് ധാരാളം 2, 3, 4 കോളുകൾ ഇങ്ങനെ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എല്ലാ മനുഷ്യന്റെയും എത്രയോ പാട്ട് പഠിച്ച കുട്ടികള് എന്നെ ഞാൻ അവരുടെയൊക്കെ മുന്നിൽ ഒന്നുമല്ല. അപ്പൊ ദൈവം തന്ന ഒരു അംഗീകാരമായിട്ട് ഞാൻ കാണുന്നു. പണ്ടത്തെ വലിയ ഗായകരിൽ നിന്നും അഭിനന്ദന പ്രവാഹമാണ്. ചന്ദ്രലേഖയുടെ ഒരു ചലച്ചിത്ര ഗാനം റെക്കോർഡ് ചെയ്യപ്പെട്ടു. സൈബർ ലോകത്ത് ജനിച്ച് ആഗോള മലയാളി ശ്രദ്ധ കരസ്ഥമാക്കിയ ഗായിക വളർച്ചയുടെ ജീവിതം തുടങ്ങുകയായി. മണി തരു തുമ്പീവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഉഞ്ഞാലിടാം ലാലാലല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 ല